കേരളത്തിലെ ജനങ്ങളെല്ലാം വളരെയധികം ഞെട്ടിയിരിക്കുകയാണ്. അവരൊക്കെ വളരെയധികം ആരാധിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന പല നടന്മാരും അതുപോലെ പ്രൊഡ്യൂസറും ഡയറക്ടർമാരുടെ ഒക്കെ പേരുകൾ ഇപ്പോൾ ചൂഷണം ചെയ്ത് അല്ലെങ്കിൽ ലൈംഗികമായിട്ട് അവരെ പീഡിപ്പിച്ചു എന്നുള്ളൊരു വാർത്തകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും സിനിമാ ഫീൽഡിൽ ഇത് ധാരാളമുണ്ട് എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണെങ്കിൽ പോലും നമുക്കിപ്പോൾ ലൈംഗികമായിട്ട് എന്തെങ്കിലും ചൂഷണം ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഫീമെയിൽസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവിടെ ഗ്രീവിയൻസ് കമ്മിറ്റിയുണ്ട്. ഈ ഗ്രീവൻസ് കമ്മിറ്റിയിൽ ഇവർ പോയി റിപ്പോർട്ട് ചെയ്യുകയും അതിന് പ്രോപ്പറായിട്ടുള്ള അന്വേഷണം എത്രയും ദിവസത്തിനകത്ത് ഉണ്ടാകുകയും അതിന് തക്കതായിട്ടുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യും. അത്തരത്തിൽ ആ തെറ്റായിട്ടുള്ള കംപ്ലയിൻ്റ് ആണെങ്കിൽ അതിനുള്ള ആക്ഷനും അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള കംപ്ലയിൻ്റ് ആണെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ആക്ഷനും കൃത്യമായി എടുക്കാറുണ്ട്. ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലും എല്ലാം ഈ ഗ്രീവിയൻസ് കമ്മിറ്റി ഉണ്ട്. അത്തരത്തിലുള്ള ഗ്രീവിയൻസ് കമ്മിറ്റി നിർബന്ധമായിട്ടും ഉണ്ടാകുകയും ആ ഹെഡിലിരിക്കുന്ന ആളുകൾ വളരെ കൃത്യമായിട്ട് അതിന് നടപടി എടുക്കുകയും ചെയ്യണം. ഇപ്പോൾ നമുക്ക് AMMA ഒരു പിരിച്ചുവിടുകയും പൂർണ്ണമായിട്ടത് രൂപീകരിക്കാൻ പോകുന്നതെന്നൊക്കെയാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. അതൊരു വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ളൊരു കമ്മിറ്റി നിർബന്ധമായിട്ടുണ്ടാകുകയും അതിൽ തലപ്പത്തായിട്ടിരിക്കുന്ന ആളുകൾ വളരെ കൃത്യമായിട്ട് നടപടികൾ എടുക്കേണ്ടതും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇതുകൂടാതെ ഞാൻ ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് അറിയാൻ കഴിഞ്ഞൊരു ഒരു വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ജൂനിയർ ആർട്ടിസ്റ്റിനുമൊക്കെ 2000 രൂപ 3000 രൂപയൊക്കെയാണ് കൊടുക്കുന്നത്. പക്ഷേ അതേസമയത്ത് ഇടനിലക്കാർ ഇതേ ആളുകളിൽ നിന്ന് 10,000 അല്ലെങ്കിൽ 15,000 രൂപയൊക്കെ വാങ്ങിച്ച് ഒരു 2,000 3,000 ഒക്കെയാണ് കൊടുക്കുന്നതെന്ന് അറിയാൻ കഴിയും. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇവരൊക്കെ വളരെ പാടുപെട്ട് ജീവിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അവർക്ക് ശരിക്കുമുള്ള ഒരു അർഹതപ്പെട്ട ഒരു സാലറി പോലും കൊടുക്കുന്നില്ല. അതിനിടയ്ക്ക് കുറേ ഇടനിലക്കാരുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം അത് എൻ്റെ ഒരു ഫീൽഡ് അല്ലെങ്കിൽ പോലും അത് വളരെ വിഷമമായിട്ട് തോന്നിയതുകൊണ്ടാണ് അതും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എനിക്ക് വന്ന 2 മെസ്സേജിൻ്റെ ഒരു അടിസ്ഥാനമാക്കി മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം അതിനകത്ത് പറഞ്ഞത് മാതാപിതാക്കളാണ് എനിക്ക് 16 വയസ്സ് അല്ലെങ്കിൽ 14 വയസ്സുള്ള കുട്ടികളുണ്ട്, പെൺമക്കളുണ്ട്. ഇവരോട് സുരക്ഷിതമായിട്ടുള്ള ടച്ച് എന്താണ് അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത ടച്ച് എന്താണെന്ന് എങ്ങനെ പറഞ്ഞു കൊടുക്കും, അതുപോലെ തന്നെ ഇത്തരം ആളുകളെ ഈ സമൂഹത്തിൽ നിന്ന് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, ഇവർക്ക് ഫാഷൻ ഡിസൈനിങ് ആണ് ഇഷ്ടം, അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ സിനിമാ ഫീൽഡുമായിട്ടുള്ള ഇഷ്ടമുള്ള ആളുകളാണ്, അപ്പം ഇവരോട് എന്താണ് ക്ലിയറായിട്ട് ഇവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നാണ് ആ മാതാപിതാക്കൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനോടൊരു ഉത്തരമാണ് പറയാനായിട്ട് നോക്കുന്നത്. എനിക്ക് തോന്നി ഈ ഒരു സമയത്ത് വളരെ പ്രധാനപ്പെട്ട് നമ്മുടെ മാതാപിതാക്കൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സുരക്ഷിതവും അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത സ്പർശനങ്ങൾ എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കാരണം ലൈംഗിക അതിക്രമങ്ങൾ ധാരാളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നാളുകൾക്ക് കഴിഞ്ഞിട്ടല്ല നമ്മളൊരു കംപ്ലയിൻറ്റ് പോയി രജിസ്റ്റർ ചെയ്യേണ്ടത്. നമ്മൾ ആ സമയത്ത് ഉണ്ടാവുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് അതിന് അർഹമായിട്ടുള്ള ആളുകളോട് പറയുകയും ആ സമയത്ത് തന്നെ ശബ്ദമായിട്ട് അവിടെ നോ പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനും ഭാവിയിൽ തടയാനും സഹായിക്കും. ഇപ്പം നമ്മൾ പണ്ട് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ഞാൻ പല വീഡിയോസിലൂടും അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ലിപ്സ്, അതുപോലെ ചെസ്റ്റ്, ബിറ്റ്വീൻ ലെഗ്സ്, ബട്ടക്ക്, ഈ 4 ഏരിയകളിൽ അച്ഛനും അമ്മയും അല്ലാതെ നമ്മൾ കുളിപ്പിക്കുമ്പോഴൊക്കെ ഒന്നും അല്ലാതെ വേറെ ഒരാൾ തൊടുകയും അല്ലെങ്കിൽ ആ സമയത്ത് സ്പർശിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ഒരു ബാഡ് ടച്ച് ആണെന്നും അവിടെ ശക്തമായിട്ട് നോ പറയുകയും ഉടനെ തന്നെ അവിടെ നിന്ന് മാറുകയും ചെയ്യണമെന്ന് പല വീഡിയോസിലും പറഞ്ഞാണ്. പക്ഷേ ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് മാത്രമല്ല, ചില ഈ സേഫായിട്ടുള്ള ടച്ചും അൺസേഫ് ടച്ചും കൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കാരണം ഈ സ്വകാര്യ ഭാഗങ്ങളിൽ തൊടുന്നത് മാത്രമല്ലാതെ പല സ്ഥലങ്ങളിലും ചില കാര്യങ്ങൾ നടക്കുന്നതും അൺസേഫായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് ഉദാഹരണം പറയാം. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഇരിക്കുന്ന സമയത്ത് ആ സ്ത്രീയുടെ മുന്നിൽ വെച്ച് ഒരു വ്യക്തി അവരുടെ പ്രൈവറ്റായിട്ടുള്ള ഭാഗങ്ങൾ കാണിച്ചു കൊടുക്കുക, അത് അൺസേഫായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്ത്, ഇപ്പോൾ പറഞ്ഞ ഭാഗങ്ങളല്ലാതെ വേറൊരു ഭാഗത്ത് തൊട്ടതിന് ശേഷം അവരോട് പറയുകയാണ് ഇത് ആരോടും പറയരുത് എന്ന് പറയുക, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ അപകടപ്പെടുത്തും അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞാൽ അത് അൺസേഫായിട്ടുള്ള ടച്ചാണ്. അത് ക്ലിയറായിട്ട് അവിടെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ കുട്ടി എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ആ വ്യക്തി എന്ത് ഫീൽ ചെയ്യുന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. തൊടുന്ന സമയത്ത് ഇപ്പം കയ്യിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മുടെ തോളിലാണെങ്കിൽ പോലും തൊടുന്ന സമയത്ത് കുട്ടിക്കത് വേദന എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടിക്കതൊരു വല്ലാത്ത രീതിയിലൊരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ടെങ്കിലും അതും അൺസേഫായിട്ടുള്ള ടച്ച് അല്ലെങ്കിൽ സുരക്ഷിതമില്ലാത്ത സ്പർശനമാണെന്ന് കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഏത് പ്രായത്തിൽ ഇതൊക്കെ പറഞ്ഞു തുടങ്ങാം? 5 വയസ്സ് കഴിഞ്ഞ കുട്ടികളോട് തന്നെ നിർബന്ധമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങണം. കാരണം കൊച്ചു കുട്ടികളിൽ ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ ജീവിതകാലം മൊത്തം അവർക്ക് ആ ഒരു വിഷമം അവരുടെ മനസ്സ് നിൽക്കുകയും അത് അവരോടൊരു കുറ്റബോധവും അവരോടൊരു ദേഷ്യവും അവർക്ക് തോന്നാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കുട്ടികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാതാപിതാക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും കുട്ടികളെ സപ്പോർട്ട് ചെയ്യണം. ഒരു കാരണവശാലും കുട്ടിയുടെ തെറ്റായിട്ട് അത് പറയരുത്, അതൊരു വലിയൊരു കാര്യമായിട്ടും അവരോട് പറഞ്ഞു കൊടുക്കരുത്.
അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവർ വളരെ പെട്ടെന്ന് അവർ ഡിപ്രഷനോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇത് ഞാൻ അങ്ങനെയുള്ള കുട്ടികളെ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിർബന്ധമായിട്ടും അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവർ വളരെ വേഗത്തിൽ ഡിപ്രഷനോട്ട് പോകും. അപ്പോൾ സുരക്ഷിതമല്ലാത്ത ടച്ച് എന്നുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് കുട്ടി എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ ഡോക്ടറും നേഴ്സും ഡോക്ടർ മാതാപിതാക്കളോട് ചോദിച്ചിട്ടോ, അല്ലെങ്കിൽ ഒരു നേഴ്സിൻ്റെ സമീപത്തിൽ നമ്മൾ വേറെ ഏതെങ്കിലും സ്പർശിക്കുന്നത് നോർമലാണെന്നും പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ അവർ പറയും ഡോക്ടർ അത്ര സ്ഥലങ്ങളിൽ തൊട്ടു. പക്ഷേ ഡോക്ടർ നിർബന്ധമായിട്ടും പെർമിഷൻ എടുക്കണം, മാതാപിതാക്കളോ അല്ലെങ്കിൽ നേഴ്സിൻ്റെ മുന്നിലൂടെ വെച്ച് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എക്സാമിൻ ചെയ്യാൻ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ സഹോദരങ്ങൾ കെട്ടിപ്പിടിക്കുന്നു, അല്ലെങ്കിൽ ഒരു മുത്തച്ഛനും മുത്തശ്ശിയും നമ്മളെ കെട്ടിപ്പിടിക്കുന്നു, ഹഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഉമ്മ കവളി കൊടുക്കുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് കഴിയുവാണെങ്കിൽ അത് നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ആ ഒരു ഈവൻറ്റിൽ, ആ ഒരു സന്ദർഭത്തിൽ നടന്നൊരു കാര്യമാണെന്ന് ക്ലിയറായിട്ടത് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കണം. അതേസമയത്ത് ഇതൊരു വേറൊരു വ്യക്തിയും അത് റിപ്പീറ്റായിട്ട് അവർ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുവാണെങ്കിൽ അത് അൺസേഫ് ആയിട്ടുള്ളൊരു ടച്ചാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. അവിടെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് പ്രശ്നം കൂടി 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 വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ശബ്ദമായിട്ട് നോ എന്ന് പറയുക, എനിക്കിത് ഇഷ്ടമല്ല, നോ എന്നത് ക്ലിയറായിട്ട് പറഞ്ഞു കൊടുക്കുക. രണ്ടാമത് അവിടെ നിന്ന് മാറുക, കാരണം ആ സാഹചര്യത്തിൽ ഒരു കാരണവശാലും വീണ്ടും നിൽക്കരുത്, എത്രയും വേഗം അവിടെ നിന്ന് മാറുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന ആളുകളോട് പറയുക. ഇപ്പോൾ പേരൻസ് ആണെങ്കിൽ പേരൻസിനോട് പറയുക, ബ്രദറാണെങ്കിൽ ബ്രദറിനോട് ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളോട് പറയുക. അപ്പോൾ നമ്മുടെ കുട്ടികളാണെങ്കിൽ പോലും അനുവാദം വാങ്ങാതെ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് പാർട്സിൽ ആരും തൊടാൻ അനുവദിക്കരുത് എന്നത് പറയാം. നിങ്ങളുടെ ബോഡി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രോപ്പർട്ടിയാണ്, നിങ്ങളുടെ തന്നെ പ്രോപ്പർട്ടിയാണ്. കൺസെൻ്റ് ഇല്ലാതെ ഒരു വ്യക്തിക്കും നമ്മുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല എന്നുള്ളത് ക്ലിയറായിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. ഇനി നമ്മുടെ ഈ അൺസേഫ് ടച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സേഫ് ടച്ച് എന്ന് പറയുന്നതും നമ്മൾ കുട്ടികളോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഇപ്പോൾ പല യൂട്യൂബിലും പല വീഡിയോസും ഉണ്ട്. ഇപ്പം ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾക്ക് പറയാൻ മടിയാണെങ്കിൽ കേൾപ്പിച്ചു കൊടുക്കാം. അപ്പം ആര് സ്പർശിക്കുന്നു, അതുപോലെ തന്നെ എങ്ങനെയാണ് കുട്ടിക്ക് ഫീൽ ചെയ്യുന്നത്, എവിടെ സ്പർശിക്കുന്നു, എത്ര പ്രാവശ്യം ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ എത്ര എത്ര പ്രാവശ്യം തൊടാൻ വീണ്ടും വീണ്ടും തൊടാനായിട്ട് ശ്രമിക്കുന്നു, ഇത്തരം കാര്യങ്ങളാണ് കുട്ടികൾ ശ്രദ്ധിച്ചു നോക്കേണ്ടത്. അപ്പോൾ സ്പർശനങ്ങളെ നമ്മൾ കറക്റ്റായിട്ട് തിരിച്ചറിയുകയും നോ പറയേണ്ട സമയത്ത് കൃത്യമായി നോ പറഞ്ഞ് അവിടെ നിന്ന് മാറി പേരൻസിനോട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഇത്തരത്തിലുള്ള കാര്യ ഈവൻറ്റുകൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടാകില്ല. അതുപോലെ നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പല ഇൻ്റർവ്യൂസിൽ ഇപ്പോൾ കണ്ടതാണ്, ഒരിക്കൽ നോ പറഞ്ഞാൽ പിന്നെ അവർ പോയി അപ്രോച്ച് ചെയ്യില്ല. ക്ലിയർ ആയിട്ടൊരു നോ പറഞ്ഞില്ലെങ്കിൽ അവിടെ വീണ്ടും അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് പറയണമെന്ന് തോന്നി. ആ രണ്ട് മെസ്സേജും എനിക്ക് അവരുടെ ഒരു കൺസേൺ എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളിന്ന് സംസാരിച്ചത് നമ്മൾ സേഫ് ടച്ചും അൺസേഫ് ടച്ചിനെയും കുറിച്ചാണ്. ഗുഡ് ടച്ച് ബാഡ് ടച്ചും നമ്മൾ പണ്ടേ പറഞ്ഞു തന്നിട്ടുണ്ട് ഏതൊക്കെ ഏരിയാസാണ്. അത് കൂടാതെ തന്നെ സേഫും അൺസേഫും ആയിട്ടുള്ളൊരു കാര്യം കൂടെ ഉണ്ട് എന്നുകൂടെ മനസ്സിലാക്കുക. അപ്പം ഗുഡ് ടച്ച് മനസ്സിലാക്കിയിരിക്കണം, ബാഡ് ടച്ച് മനസ്സിലാക്കിയിരിക്കുക, അതോടൊപ്പം സേഫ് ടച്ചും അൺസേഫ് ടച്ചും കൂടെ കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പം ഇത്തരത്തിലുള്ള ഒരു ശുദ്ധികലശം നടക്കട്ടെ എന്ന് തന്നെയാണ് കരുതുന്നത്. വലിയൊരു മാറ്റം ഉണ്ടാകുകയും അത് കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്, കാരണം സിനിമ ഫീൽഡിൽ ധാരാളമുണ്ട് എന്ന് അറിയാനായിട്ട് കഴിഞ്ഞത്. അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കൃത്യമായ ഒരു നിയമ സംവിധാനം കൊണ്ടുവരികയും ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്ന ആളുകളെ കണ്ടെത്തി അവരെ ഒഴിവാക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് കൃത്യമായ ശിക്ഷ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കുറേയൊക്കെ കൺട്രോൾ ചെയ്യും. കാരണം നിയമം സ്ട്രിക്റ്റ് ആവുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും ബാക്കിയെല്ലാം നോർമൽ ആയിക്കോളും. നിയമം സ്ട്രിക്റ്റ് ആവാതെ ഒരു എന്തും നടക്കാം അല്ലെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ളൊരു തോന്നൽ മനുഷ്യൻ്റെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ഈ പണത്തിൻ്റെ ഒരു ബലമൊക്കെ വരുന്ന സമയത്ത് അവർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാകും. അപ്പോൾ അപ്പോഴാണ് ആർ കാരണം എന്നെ തൊടാൻ ആരുമില്ല എന്നൊരു തോന്നലുണ്ടായി കഴിഞ്ഞാൽ മനുഷ്യർ നീചമാവാൻ സാധ്യതയുണ്ട്. അവിടെയാണ് ഇത് സംഭവിക്കുന്നത്, അവിടെയാണ് ഈ ഒരു കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേസമയത്ത് കൃത്യമായ നിയമവും വളരെ കർശനമായ ഒരു നിയന്ത്രണമൊക്കെ ഉണ്ടെന്ന് തോന്നിയാൽ മനുഷ്യരെന്ത് ചെയ്യും, അടങ്ങിയിരിക്കും. അപ്പോൾ അവിടെയാണ് ആ ഒരു നിയമമാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിന്ന് എനിക്ക് മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്ന. ടേക്ക് കെയർ ഓൾ.